ജ്യൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 340 ദിവസം 1 ദിനവൃത്താന്തം 4 അധ്യായം. യഹൂദയുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബൽ. ശോബലിന്റെ മകനായ രയായാവു യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹുമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സോരത്യരുടെ കുലങ്ങൾ. ഏതാമിന്റെ അപ്പനിൽ നിന്നുത്ഭവിച്ചവർ ഇവർ. ഇസ്രായേൽ, ഇഷ്മ, ഇദ്ബാഷ്, അവരുടെ സഹോദരിക്ക് ഹസല്ലോൽപിനി എന്നു പേർ. പെനുവേൽ ഗേദോരിന്റെ അപ്പനും ഏസർ ഹൂഷയുടെ അപ്പനുമായിരുന്നു. ഇവർ ബേത്ലഹേമിന്റെ അപ്പനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അഷ്ഹൂരിന് ഹേല, നയര എന്ന രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു. നയര അവന് അഹുസാം, ഹേഫർ, തേമനി, ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നയരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്, യസോഹർ, എത്നാൻ, കോസ് ആനൂബിനെയും സോബേബയെയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു, എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ശൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീറിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. എസ്തോൻ ബേത്ത് രാഫയെയും പാസേഹയെയും ഈർനാഹാസിന്റെ അപ്പനായ തെഹിന്നയെയും ജനിപ്പിച്ചു. ഇവർ രേഖ നിവാസികളാകുന്നു. കെനസിന്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായാവു. ഒത്നിയേലിന്റെ പുത്രന്മാർ ഹത്തത്ത്, മെയോനോഥായി, ഒഫ്രയെ ജനിപ്പിച്ചു. സെരായാവ് ഗേഹാരാഷീമിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു. അവർ കൗശലപ്പണിക്കാർ ആയിരുന്നുവല്ലോ. യഫൂനയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലയുടെ പുത്രന്മാർ കെനസ്. യഹലലേലിന്റെ പുത്രന്മാർ സീഫ്, സീഫ, തിറിയ, അസരയേൽ. എസ്സയുടെ പുത്രന്മാർ ഏഥെർ, മേരെദ്, ഏഫർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിരിയാമിനെയും ഷമയെയും എസ്തേമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു. അവന്റെ ഭാര്യയായ യഹൂദിയ ഗേദോരിന്റെ അപ്പനായ ഏരേദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബേറിനെയും സാനോഹയുടെ അപ്പനായ യക്കുഥിയേലിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരത് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിത്യയുടെ പുത്രന്മാർ. നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്യനായ കെയിലയുടെ അപ്പനും മയക്കാത്യനായ എസ്തേമോവയും തന്നെ. ഷീമോന്റെ പുത്രന്മാർ അംനോൻ, റിന്ന, ബെൻഹാനാൻ, തീലോൻ. ഇഷിയുടെ പുത്രന്മാർ സോഹേത്, ബെൻ സോഹേത്. യഹൂദയുടെ മകനായ ശേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും, മാരേഷയുടെ അപ്പനായ ലതയും. ബേത് അഷ്ബേയയിൽ ക്ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോക്കീമും കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ്, സാരാഫ് എന്നിവരും യാഷൂബിലേഹേമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങൾ അല്ലോ. ഇവർ നെതായിമിലും ഗദേരയിലും പാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിനോട് കൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ശിമയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ഷൗൽ. അവന്റെ മകൻ ഷല്ലൂം. അവന്റെ മകൻ മിബ്ഷാം. അവന്റെ മകൻ മിഷ്മ. മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമുവേൽ, അവന്റെ മകൻ സക്കൂർ, അവന്റെ മകൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായകയാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷേബയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും ഏസേമിലും തോലാദിലും ബെഥുവേലിലും ഹൊർമയിലും സിക്ലാഗിലും ബേത് മർക്കാബോത്തിലും ഹസർ സൂസീമിലും ബേത് ബിരിയയിലും
ഷൈരയിമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, ഐൻ, റിമ്മോൻ, തോഖിൻ, ആശാൻ, ഇങ്ങനെ അഞ്ചു പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്ത വംശാവലിയും ഉണ്ടായിരുന്നു. മെഷോബാബ്, യംലേക്ക്, അമസ്യാവിന്റെ മകനായ യോശ, യോവേൽ, അസിയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോഷിബ്യാവിന്റെ മകനായ യേഹു, എല്യോവേനായി, യയക്കോബ, യശോഹയാവു, അസായാവു, ആദിയേൽ, യസീമിയേൽ, ബെനായാവ്, ഷെമയാവിന്റെ മകനായ ഷിമ്രിയുടെ മകനായ യദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ. പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻ കൂട്ടങ്ങൾക്ക് മേച്ചൽ തിരയേണ്ടതിന് ഗേദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവനിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ്യ രാജാവായ യഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻ കൂട്ടങ്ങൾക്ക് മേച്ചൽ ഉള്ളതുകൊണ്ട് അവർക്കു പകരം പാർക്കുകയും ചെയ്തു. ശിമയോന്യരായ ഇവരിൽ 500 പേർ യിശിയുടെ പുത്രന്മാരായ പെലത്യാവ്, നെയ്യറിയാവ്, രഫായാവ്, ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സേയി പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്കരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്നു. ഇന്നുവരെ അവിടെ പാർക്കുന്നു.